ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് വേർഡ്സ് പഠിക്കുക എന്നുള്ളത്. ഏതൊരു ഭാഷ എടുത്ത് നോക്കുകയാണെങ്കിലും കൂടുതൽ വാക്കുകൾ, ആ ഭാഷയിലെ കൂടുതൽ വാക്കുകൾ അറിയാവുന്ന ആളുകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഒരു എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആളാണെന്നുള്ളൊരു ഇംപ്രഷൻ നേടിയെടുക്കാൻ സാധിക്കാറുണ്ട്. കാരണം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശശി തരൂർ സാർ, അല്ലെങ്കിൽ പൃഥ്വിരാജ്, ആക്ടർ പൃഥ്വിരാജ്, അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ പോലെയുള്ള വ്യക്തികൾ, ഇവർ പല രീതിയിലുള്ള ഇംഗ്ലീഷ് വേർഡ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് വൈറലാവാറുണ്ട്. കാരണം എന്താണ്? ഒരു ഭാഷയിലെ കൂടുതൽ കൂടുതൽ വാക്കുകൾ അറിയാവുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു 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 എഡ്യൂക്കേറ്റഡ് ആണെന്നുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാറുണ്ട്. മാത്രവുമല്ല, ഇനിയിപ്പോൾ മലയാളത്തിലേക്ക് വരുമ്പോൾ, ഇത് ഇംഗ്ലീഷിൻ്റെ കാര്യം മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ സുനിൽ പി ഇളയിടം പോലെയുള്ള എത്രയോ പ്രഗത്ഭരായിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ട് നമുക്ക് മലയാളത്തിൽ, അവരെ പോലുള്ള ആളുകൾ മലയാളത്തിലുള്ള ചില വേർഡ്സ് ഉപയോഗിക്കും. ഇപ്പോൾ ജോൺ പോൾ സാറിനെ പോലെയുള്ള, ഇപ്പോൾ നമ്മുടെ സഫാരി ടി വിയിൽ അദ്ദേഹത്തിന് ഇത്രയും ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? കൂടുതൽ വേർഡ്സ് അദ്ദേഹത്തിന് അറിയാം. മലയാളത്തിൽ അദ്ദേഹം പറയുന്ന ചില വേർഡ്സൊക്കെ നമ്മൾ കേട്ടാൽ തന്നെ ആകെ അന്തം വിട്ടുപോകും, ഇതൊക്കെ മലയാളത്തിൽ തന്നെ ഉള്ളതാണോ എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ വേർഡ്സ് അറിയുക എന്ന് പറയുന്നത് നല്ല ഒരു രീതിയിലുള്ള ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഡെയിലി ഒരു അഞ്ചാറ് വേർഡ് പഠിക്കാം. അങ്ങനെയാണ് ചില ആളുകൾ പ്ലാൻ ചെയ്യുക, അല്ലേ? ഓക്കെ, ഞാൻ ഇന്ന് മുതൽ 5 വേർഡ്സ് ഒരു ദിവസം പഠിക്കും എന്നുള്ളത്. പക്ഷേ സ്റ്റഡീസ് പറയുന്നത്, അല്ലെങ്കിൽ പഠനങ്ങൾ പറയുന്നത്, നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഏകദേശം ഒരു 20% അല്ലെങ്കിൽ 25% കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം പഠിക്കുന്ന വേർഡ്സ് ചിലപ്പോൾ ഒരു 3-4 ദിവസം, മാക്സിമം ഒരു 3 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മളത് മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മറന്നു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വേർഡ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, എത്ര വേർഡ്സ് ആണ് ഒരു ദിവസം പഠിക്കേണ്ടത്, ഇനി അതല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ആണോ നമ്മൾ പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് നല്ല വൊക്കാബുലറി ഉണ്ട് എങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ആണ് നമുക്കുള്ളത് എന്ന് പറയാം. തീർച്ചയായിട്ടും നല്ല വൊക്കാബുലറി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഏത് തരത്തിലുള്ള ആളുകളാണ് എങ്കിലും, ഇപ്പോൾ ജോൺ പോൾ സാറാണെങ്കിലും സുനിൽ പി ഇളയിടം സാറാണെങ്കിലും ശശി തരൂർ സാറാണെങ്കിലും ആരാണെങ്കിലും ലാംഗ്വേജ് പരമായിട്ട് നിങ്ങൾക്ക് ഇംപ്രഷൻ തോന്നിയിട്ടുള്ള ഏതൊരാളാണെങ്കിലും അവരെല്ലാം ഒരുപോലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഐ റീഡ് എ ലോട്ട്, ഞാൻ ധാരാളം വായിക്കാറുണ്ട് എന്നുള്ളത്. അതിൽ നിന്ന് തന്നെ അവരെപ്പോഴും വാക്കുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അവർ നല്ല ഒരു റീഡേഴ്സ് ആയിരിക്കും. മാത്രവുമല്ല, അതേസമയം അവർ നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ഒരു ഇംപ്രഷൻ കിട്ടിയത്, അല്ലേ? നല്ല രീതിയിലുള്ള വൊക്കാബുലറിയും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സും അവർക്ക് ആവാൻ സാധിച്ചു. ഇതിനെല്ലാം അവരെ സഹായിച്ചത് എന്താണ്? നല്ല വൊക്കാബുലറിയാണ്. മാത്രവുമല്ല, നമുക്ക് ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് നല്ലൊരു വൊക്കാബുലറി നമ്മുടെ കൈവശം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫിലിംസും എന്ത് കാര്യങ്ങളും നമുക്ക് സബ് ടൈറ്റിൽ ഇല്ലാതെ തന്നെ കാണാൻ പറ്റും. അത് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്, അല്ലേ? നമ്മൾ ഏതൊരു പടം കാണുകയാണെങ്കിലും അതിന് സബ് ടൈറ്റിൽ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ഉള്ളത് മാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൊസൈറ്റിയിൽ തന്നെ നമുക്കൊരു റെസ്പെക്ട്, അല്ലെങ്കിൽ പീപ്പിൾ അഡ്മയർ അസ് എന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. വേർഡ്സ് മാത്രമല്ല, ഏതൊരു കാര്യവും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ട് എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ കുട്ടികളൊക്കെ എന്തൊരു ഈസി ആയിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിത പ്രാരാബ്ദം ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ തലയിൽ അത് കയറാത്തത്, അല്ലെങ്കിൽ ഞാനൊരു മണ്ടനായതുകൊണ്ടായിരിക്കാം എനിക്ക് അതൊന്നും എൻ്റെ തലയിൽ കയറാത്തത്, ഇങ്ങനെ പല റീസൺസ് നമ്മൾ പറയാറുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയാണ്. നമ്മൾ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികൾ 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഏകദേശം ഒരു 1000 വേർഡ്സ് അവർ ഡിവലപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ മൈൻഡിൽ എന്നാണ്, അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ അവർ ഫീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇറ്റ്സ് വൈ, ബിക്കോസ് ദേ ആർ വെരി ക്യൂരിയസ് ടു ലേൺ. നമ്മൾ കുട്ടികളുടെ മുന്നിൽ എന്ത് പറയുകയാണെങ്കിലും അത് സൂക്ഷിച്ച് പറയണമെന്ന് പറയാറുണ്ട്. വൈ? ബിക്കോസ് ദേ ആർ ലിസണിങ് യു, ദേ ആർ നോട്ടീസിങ് യു. അവർ നല്ല ലിസണേഴ്സ് ആണ്, അവർ കണ്ടിട്ട് അതേപോലെ ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവർ അത്രയും ക്യൂരിയസ് ആണ് ഏതൊരു കാര്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഇതേ കുട്ടികളിൽ തന്നെ ഈ ക്യൂരിയോസിറ്റി കുറഞ്ഞു വരാറുണ്ട് എപ്പോഴും ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സൊക്കെ ആവുന്ന സമയത്ത്. അതിന് കാരണം, ഇപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൽ ഇൻ്റർവ്യൂ സെഷൻസ് എടുക്കുന്ന സമയത്ത് ഓരോ ആളുകളും, നമ്മുടെ സുഹൃത്തുക്കൾ കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അവർ ഭയങ്കരമായിട്ട് പഠിക്കാൻ താല്പര്യം കാണിക്കും,
അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൗ ടു മേക്ക് ആൻ ഇംപ്രഷൻ അല്ലെങ്കിൽ ഹൗ ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പഠിത്തമായിരിക്കും. പക്ഷേ വൺസ് ദേ ഗെറ്റ് പ്ലേസ്ഡ് ദേ വിൽ സ്റ്റോപ്പ് എവറിഥിങ് യുനോ. അത് അത് എന്താണെന്നറിയില്ല, അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നിർത്തും. അത് ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അറിവിലോ അല്ലെങ്കിൽ ആ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും അപ്ഡേഷൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കൂടുതൽ ആളുകളും ഇത്തരത്തിൽ ചെയ്യാത്ത ആളുകളാണ്. കാരണം അത് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ളത് അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു ഒരു ത്വര ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് സ്വാഭാവികമായിട്ടും നിർത്തുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്കിത് പഠിക്കാൻ പറ്റാത്തത്. അല്ലാതെ നമുക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായതുകൊണ്ടോ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം. വാക്കുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യമാണ് ടീച്ച് ദ വേർഡ്. ഓക്കെ, ടീച്ചിങ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല പ്രാക്ടീസ്. ഏതൊരു കാര്യവും നിങ്ങൾ പഠിക്കുന്നുണ്ട് എങ്കിൽ അത് മറ്റൊരാളെ നിങ്ങൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യും അതിന്മേൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്യും. മാത്രമല്ല ഇനി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണമല്ലോ എന്നുള്ളതിൻ്റെ കൊണ്ട്, അതായത് ആ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വേർഡ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ ദിവസവും നമ്മുടെ ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രൂപ്പ് കാലിക്കറ്റ്. അത് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഓരോ ദിവസവും ഒരു ദിവസത്തിൽ ഒരു പുതിയ വേർഡ് നമ്മൾ പരിചയപ്പെടുത്തുന്നു, അതേപോലെ തന്നെ പുതിയൊരു ലെസൺ, ഓക്കെ, എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ലെസൺ നമ്മൾ പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല മിസ്പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡ് നമ്മൾ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഞാൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലേ, ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുക. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ് വേ ടു റിമെമ്പർ വേർഡ്സ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഒരു ദിവസം ഒരു വേർഡിൽ കൂടുതൽ പഠിക്കാതിരിക്കുക എന്നുള്ളത്. എല്ലാവരും വേർഡ്സ് പഠിക്കുന്ന സമയത്ത് ഒരു അഞ്ചാറ് വേർഡ്സ് ആയിരിക്കും പഠിക്കുക, പിന്നെ അതിൽ തന്നെ ആയിരിക്കും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവുക. ഒരു വേർഡ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം തന്നെ നമുക്ക് പല രീതിയിൽ ആ വേർഡ് ഉപയോഗിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും. അത് ഉണ്ടാവില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഒരു വേർഡ് നമ്മൾ പഠിച്ചാൽ ആ വേർഡ് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് അതിനെ ഉപയോഗിച്ചോളൂ എന്ന് പറയില്ല, നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഉപയോഗിക്കണം. നമ്മുടെ സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓരോ സെൻറ്റൻസുകൾ ഉണ്ടാക്കുകയും ഇനി അതല്ല നിങ്ങളുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുക. ആ ഒരു വേർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് എന്ത് വേർഡാണ്, അല്ലെങ്കിൽ നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ആരാ ശശി തരൂരോ, ഇത്തരത്തിലുള്ള കമൻസൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ലേൺ ടു ഇഗ്നോർ. നമ്മൾ എല്ലാ കാര്യവും ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക, ചീത്ത കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുക. അത് അവരുടെ ഒരു എഡ്യൂക്കേഷൻ. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ ഒരു വേർഡ് മാത്രം ഒരു ദിവസം പഠിക്കുക, അങ്ങനെ അതിലൂടെ ആ വേർഡ് തന്നെ ഒരു ദിവസം ഒരു അഞ്ചാറ് പ്രാവശ്യം ഉപയോഗിക്കാനും അതുവഴി നിങ്ങളുടെ മൈൻഡിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. ഇനി നമ്മൾ എന്ന് വെച്ചാൽ ഒരാൾ ഒരു സംഭവം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേർഡ് പഠിക്കുമ്പോൾ, ഒരാൾ ഒരു ഇംഗ്ലീഷിലൊരു പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് കാണുകയാണ് എങ്കിൽ, നമ്മളാണ് ഓഡിയൻസ് എങ്കിൽ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിനെന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടാതിരിക്കുക. നീ എന്ത് വേർഡാണ് ഈ പറയുന്നത്, ഈ വേർഡിൻ്റെ ഉപയോഗം ഇങ്ങനെയൊന്നുമല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, നിനക്കൊന്നും അറിയില്ല, നീ ആ ഒരു ആനയല്ല, ചേനയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള കമൻസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അദ്ദേഹം അത് ട്രൈ ചെയ്യുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇനി അതേപോലെ തന്നെയാണ് ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലേൺ 1000 വേർഡ്സ് ഇൻ 5 days, അല്ലെങ്കിൽ ലേൺ 10,000 വേർഡ്സ് ഇൻ 1 month എന്ന രീതിയിലൊക്കെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഒരു മാസം കൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മാസം നമ്മളത് മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഞാനിപ്പോൾ പറയുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണെങ്കിൽ കൂടെ നിങ്ങളുടെ ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് വളരെ മുതൽക്കൂട്ടാവുന്ന പോയിന്റ്സുകളാണ് ഞാനിവിടെ പറയുന്നത്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വേർഡ്സ് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യരുത്. ഓക്കെ, അതിങ്ങനെ എന്താ പറയുക, മനസ്സിലിങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം പറഞ്ഞ് അത് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഗ്രൂപ്പിൽ, FB ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ചില വേർഡ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് തോന്നുന്നു സുരാജ് ബെഞ്ഞാറമൂടിൻ്റെ, ആക്ടർ സുരാജ് ബെഞ്ഞാറമൂടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് കുറച്ച് മുന്നേ
ആയിട്ട് സുരേഷ് ഗോപിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് സെലക്ട് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ സെലക്ട് ചെയ്ത വേർഡ് ഡി ഡേ എന്നായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോൾ സുരേഷ് ഗോപിനെ കാണുന്ന സമയത്തും ആ വേർഡാണ് ആദ്യം ഓർമ്മ വരിക. ഇനി അതേപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്പൂടിൻ്റെ ബർത്ത്ഡേ വന്ന സമയത്ത് ഞാൻ എന്തായിരുന്നു ഇംപ്രഷനിസ്റ്റ് എന്ന വേർഡായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോൾ സുരാജ് വെഞ്ഞാറമ്പൂടിനെ കാണുന്ന സമയത്തും ആ വേർഡാണ് ഓർമ്മ വരിക. ഇത്തരത്തിൽ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. എപ്പോഴും വേർഡ്സ് ഓരോ ആളുകളിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം എഴുതുന്നതിന് വേണ്ടിയിട്ടും പഠിക്കുന്നതിന് വേണ്ടിയിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മളത് മറക്കില്ല. നമ്മുടെ ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൻ്റെ വാട്സാപ്പ് ക്ലാസ്സിൽ നമ്മുടെ മെയിൻ കോഴ്സിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസും നിങ്ങൾക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ സീരീസിലും ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ഡോണ്ട് ചേസ് ദ വേർഡ്സ് ചേസ് നോളജ്. ഓക്കെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം, നമ്മൾ വേർഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ സെർച്ച് ചെയ്യരുത്. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ നിങ്ങളൊരു ന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മൂവി ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ, നിങ്ങളൊരു നോളജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും വേർഡ്സ് കൂട്ടുക എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്, നോളജ് കൂട്ടുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ വായനയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടുകൂടി നോളജ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും, അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും വൊക്കാബുലറി ഉണ്ടാവും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആർക്കും എന്താ പറയുക അറിയാത്തൊരു സംഭവമാണത്. ഞാൻ വേർഡ്സ് ആയിട്ട് തന്നെ പഠിക്കണം, നിങ്ങൾ വേർഡ്സ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോളജ് കൂട്ടുന്നുണ്ട് എങ്കിൽ അതിനുള്ള വഴികൾ വായന, എഴുത്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക് ആയിട്ട് വൊക്കാബുലറിയും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പിറകെ വരും, നിങ്ങൾ അതിൻ്റെ പിറകെ പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക, കൂടെ വൊക്കാബുലറിയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരും. ഇനി അടുത്ത പോയിന്റാണ് ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലിസൺ ടു ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിപ്സ്. നമ്മൾ ഇംഗ്ലീഷിലുള്ള വീഡിയോസ് ആയാലും ഓഡിയോസ് ആയാലും ഇത് കൂടുതലും ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഏറ്റവും നല്ലത് ഓഡിയോ ക്ലിപ്സ് ആണ്. അത് നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടോ എന്ത് ഉപയോഗിച്ചിട്ടാണെങ്കിലും അത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് അവർ അത് പറയുന്നത്, എങ്ങനെയാണ് അവർ ഉച്ചരിക്കുന്നത്, ഏത് രീതിയിലാണ് അവർ അത് പറയുന്നത്, ഏത് വേർഡ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്, ഇതിലേതെങ്കിലും പുതിയ വേർഡ്സ് ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എത്രയോ ആക്ടിവിറ്റീസ് നമ്മുടെ മെയിൻ കോഴ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സീരീസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പല ആക്ടിവിറ്റീസും ഇത് പ്രകാരം നമുക്കുണ്ട്. സോ ഇത്രയും പോയിന്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഡോണ്ട് എക്സ്പെക്ട് ക്വിക്ക് ഫിക്സ്. ഓക്കെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കും. നമ്മളൊരു 4 ദിവസം വേർഡ്സ് പഠിച്ചു, അല്ലെങ്കിൽ 5 ദിവസം വേർഡ്സ് പഠിച്ചു, അല്ലെങ്കിൽ 10 ദിവസം നമ്മൾ വേർഡ്സ് പഠിച്ചു, നമുക്ക് അപ്പോഴേക്കും മടുക്കാൻ തുടങ്ങും. ഇതെന്താണിത്, ഇത് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നമ്മളൊരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ മതി, എന്താണ് എവിടെ റിസൾട്ട്, എനിക്ക് കിട്ടുന്നില്ലല്ലോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഇതല്ല നമ്മുടെ മനോഭാവം വേണ്ടത്. വി ഷുഡ് ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജിമ്മിലേക്ക് പോകുമ്പോൾ നമ്മൾ 1 മാസം പോയിട്ട് കാര്യമുണ്ടോ, എന്തെങ്കിലും പ്രകടമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ? 2 മാസമോ 3 മാസം 4 മാസം ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുക. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നിവിടെ ഇരുന്നിട്ട് ആറ് മാസം കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയാൽ മതി എന്നാണോ പറയുന്നത്? അല്ല, നമുക്ക് കൺസിസ്റ്റൻസി വേണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴാണ് പെർഫെക്ഷനിലേക്ക് എത്തുക, അല്ലെങ്കിൽ ചേഞ്ചസിലേക്ക് എത്തുക. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് ടു സേ ദാറ്റ് വി ഹാവ് ടു ചേഞ്ച് അവർ മൈൻഡ്, വി മസ്റ്റ് ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, നമുക്ക് ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് മാറ്റിയെടുക്കണം. എപ്പോഴും ഒരു സംഭവത്തിൽ നിന്നും ക്വിക്ക് റിസൾട്ട് പ്രതീക്ഷിക്കരുത്, അത് തുടർന്നുകൊണ്ടേ പോവുക. ആ കൺസിസ്റ്റൻസിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ടോ അതെല്ലാം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീക്കേഴ്സ് ആണെങ്കിലും അവർ ഒരു പുസ്തകം വായിച്ചിട്ടല്ല അവർക്ക് ഇത്രയും വൊക്കാബുലറി കിട്ടിയത്. 1000s of books ആയിരിക്കും, അല്ലെങ്കിൽ 100s of books ആയിരിക്കും അവർ വായിച്ചിട്ടുണ്ടാവുക. അതിൽ നിന്നുള്ള അറിവായിരിക്കും അവർ നമുക്ക് പകർന്നു തരുന്നത്. അതേപോലെ തന്നെ നിങ്ങളും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും.